എന്തുകൊണ്ടാണ് വാർ സംവിധാനം വരാത്തത്? അല്ലെങ്കിൽ ഇനി എന്നെങ്കിലും ഐഎസ്എല്ലിൽ വാർ സംവിധാനം വരുമോ? ഒരുപാട് കാലങ്ങളായി ആരാധകർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം ഐഎസ്എല്ലിൽ ആവർത്തിച്ചു വരുന്ന മോശം റഫറിംഗുകൾ തന്നെയാണ്. നമുക്കറിയാം, ഐഎസ്എൽ വന്നതോടുകൂടി ഇന്ത്യൻ താരങ്ങളുടെ നിലവാരം ഉയർന്നിട്ടുണ്ട് എങ്കിലും ഇന്ത്യൻ റഫറിമാരുടെ നിലവാരം ഇതുവരെ ഉയർന്നിട്ടില്ല. ഐഎസ്എല്ലിന്റെ ആദ്യഘട്ടത്തിൽ അവർ കാണിക്കുന്ന മോശം തീരുമാനം തന്നെയാണ് ഇപ്പോഴും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെയും നിരവധി പരിശീലകർ ഐഎസ്എൽ റഫറിമാരുടെ മോശം തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ ഈ മോശം റഫറിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ചർച്ചകളാണ് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ റഫറിയുടെ മോശം തീരുമാനം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വിലപ്പെട്ട 3 പോയിന്റുകൾ നഷ്ടമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചില ഗോളുകൾ റഫറി ആ മത്സരത്തിൽ നിഷേധിക്കുന്ന കാഴ്ചയാണ് ആ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ മത്സരത്തിൽ 1 പോയിന്റ് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ. ഒരുപക്ഷെ റഫറിമാർ കൃത്യമായ തീരുമാനം ആ മത്സരത്തിൽ എടുത്തിരുന്നു എങ്കിൽ ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 3 പോയിന്റുകൾ ലഭിച്ചേനെ. ഇത്തരത്തിൽ ഈസ്റ്റ് ബംഗാളുമായുള്ള റഫറിയുടെ ഈ മോശം തീരുമാനങ്ങൾക്ക് പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഐ എസ് എല്ലിലെ മോശം റഫറിങ്ങിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്താൻ തുടങ്ങിയത്. നമുക്കറിയാം, ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ റഫറിമാരുടെ ഈ മോശം തീരുമാനത്തിന് ഇരയായ ക്ലബ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും. ഇത്തരത്തിൽ മോശം തീരുമാനം ആവർത്തിക്കപ്പെടുമ്പോൾ ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഐ എസ് എല്ലിൽ വാർ സംവിധാനം വരാത്തത്? അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഐ എസ് എല്ലിൽ വാർ സംവിധാനം വരുമോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഐ എസ് എല്ലിൽ വാർ സംവിധാനം വരാത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു സീസണിൽ വാർ സംവിധാനം കൊണ്ടുവരണമെങ്കിൽ ഏകദേശം സംഘാടകർക്ക് 6.2 മില്യൺ US ഡോളർ ചെലവാകുമെന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വാർ സംവിധാനം കൊണ്ടുവരാൻ 6.2 മില്യൺ തുക ചെലവഴിക്കാൻ ഐ എസ് എൽ അധികൃതർക്ക് സാമ്പത്തിക ശേഷിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുതാപരമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഐ എസ് എല്ലിൽ ഇതുവരെ ഐ എസ് എൽ അധികൃതർ വാർ നിയമം കൊണ്ടുവരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. മറ്റൊരു ആവശ്യമായി കേരള ബ്ലാസ്റ്റേഴ്സിലെയും മറ്റ് ആരാധകരും ഉന്നയിക്കുന്നത് വിദേശ റഫറിമാരെ ഐ എസ് എൽ മത്സരം നിയന്ത്രിക്കാൻ ഏൽപ്പിക്കണമെന്നാണ്. നമുക്കറിയാം, ഇന്ത്യൻ റഫറിമാരാണ് കൂടുതൽ ഐ എസ് എൽ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളത്. വിദേശ റഫറിമാർ മത്സരങ്ങൾ നിയന്ത്രിച്ചാൽ മത്സരം കൂടുതൽ നിലവാരം കാണിക്കുമെന്നാണ് ആരാധകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് വിദേശ റഫറിമാരെ ഐ എസ് എൽ അധികൃതർ നിയോഗിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവിടെയും ഐ എസ് എല്ലിന് മുന്നിലുള്ള പ്രശ്നം സാമ്പത്തിക ബാധ്യത തന്നെയാണ്. ഇന്ത്യൻ റഫറിമാർക്ക് ശമ്പളമായി നൽകുന്ന തുകയുടെ 10 ഇരട്ടിയോളം തുക വിദേശ റഫറിമാർക്ക് കൊടുക്കേണ്ടി വരുന്നു. ഈ രണ്ട് ഘടകങ്ങളും പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ എന്തുകൊണ്ടാണ് റഫറിമാരുടെ നിലവാരം ഉയരാത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഐ എസ് എൽ അധികൃതരുടെ സാമ്പത്തിക ശേഷി തന്നെയാണ്. വലിയൊരു സാമ്പത്തിക ഭദ്രത ഐ എസ് എൽ സംഘാടകർക്കില്ല. എന്നാൽ വരും സീസണുകളിൽ ഐ എസ് എൽ വലിയ സാമ്പത്തിക ശേഷി നേടുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ വാർ അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനാവും. ന്യൂസ് ഡെസ്ക്, വിസിൽ.